വാർത്തകൾ വിശദമായി. വിദേശ മരുതിയുടെ കൊലപാതകത്തിൽ പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ട്. പ്രതികളായ ഉമേഷും ഉദയനും വിദേശ മരുതിക്ക് കഞ്ചാവ് നൽകി മയക്കിയ ശേഷം രണ്ടു പ്രാവശ്യം അവരെ ലൈംഗികമായി ഉപയോഗിച്ചുവെന്നും അതിനുശേഷമാണ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ചെരുപ്പും അടിവസ്ത്രവും കാടിന് സമീപം ഉപേക്ഷിച്ചതായും ഇത് കാണിച്ചു തരാമെന്ന് പ്രതികൾ സമ്മതിച്ചതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം വിദേശ മരുതിയെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ ഉമേഷ്, ഉദയൻ എന്നീ രണ്ട് പ്രതികളെയും ഈ മാസം 17 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വിദേശ വനിതയെ എങ്ങനെ കൊന്നു, എവിടെ വെച്ച് കൊലപ്പെടുത്തി എന്നിങ്ങനെയുള്ള നിർണായക വിവരങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. വിദേശ വനിതയുടെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി ഉമേഷ്, രണ്ടാം പ്രതി ഉദയകുമാർ എന്നിവർക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. പ്രതികളായ ഉമേഷ് വിദേശ വനിതയെ ഗഞ്ചാവ് നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് കണ്ടൽക്കാട്ടിലേക്ക് കൊണ്ടുവന്നത്. ഗഞ്ചാവ് നൽകി മയക്കിയ ശേഷം ഉമേഷും ഉദയനും വിദേശ വനിതയെ രണ്ടു തവണ ലൈംഗികമായി ഉപയോഗിച്ചു. പ്രതികൾ വിദേശ വനിതയുടെ അടിവസ്ത്രം ഉൾപ്പെടെയുള്ളവ കീറിയെറിഞ്ഞു. ബോധം വന്ന വിദേശ വനിതയെ വീണ്ടും ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മൂവരും തമ്മിൽ പിടിവലിയുണ്ടായതെന്നും തുടർന്ന് ഉദയൻ വിദേശ വനിതയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. മരണം ഉറപ്പാക്കിയ ശേഷം പ്രതികൾ വിദേശ വനിതയുടെ മൃതദേഹം കണ്ടൽക്കാട്ടിലെ വള്ളിയിൽ കെട്ടിത്തൂക്കിയിട്ടുവെന്നും പ്രതികൾ സമ്മതിച്ചതായും റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. വിദേശ വനിതയുടെ ചെരുപ്പും അടിവസ്ത്രവും കാടിന് സമീപം ഉപേക്ഷിച്ചതായും ഇത് കാണിച്ചു തരാമെന്ന് പ്രതികൾ സമ്മതിച്ചതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഉമേഷിനെതിരെ ബലാത്സംഗം ഉൾപ്പെടെ 16 ക്രിമിനൽ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഉദയനെതിരെ 6 ക്രിമിനൽ കേസുകളാണ് പല സ്റ്റേഷനുകളിലായി ഉള്ളത്. വിദേശ വനിതയെ കൊലപ്പെടുത്തിയ കാട്ടിൽ ഇവർ സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയും എത്തിച്ച് ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഇരുവരും ലൈംഗിക വൈകൃതത്തിന് അടിമകളാണെന്നും പോലീസ് പറയുന്നു. നെയ്യാറ്റിങ്കര ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതികളെ 14 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. അതേസമയം April 25 പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം തങ്ങളെ ക്രൂരമായി മർദ്ദിച്ചതായി പ്രതികളിലൊരാളായ ഉമേഷ് മജിസ്ട്രേറ്റിന് നേരിട്ട് പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് ആവശ്യമെങ്കിൽ വൈദ്യസഹായം നൽകണമെന്ന് കോടതി പോലീസിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെ പ്രതികളുടെ ബന്ധുക്കൾ കോടതിയിൽ സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചു. വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് കോടതിയിൽ പ്രവേശനം നിഷേധിച്ച അഭിഭാഷകരും രംഗത്തെത്തിയിരുന്നു. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ ശനിയാഴ്ച മുതൽ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇപ്പോൾ CITU സംസ്ഥാന ജനറൽ കൗൺസിൽ തുടക്കം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. സോഷ്യലിസം പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞെന്നും മുതലാളിത്തത്തിനാണ് അന്തിമ വിജയമെന്നും കൊട്ടിഘോഷിച്ചവരുണ്ടായിരുന്നു. മാർസത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നായിരുന്നു ആ ഘട്ടത്തിൽ ഉയർത്തിയ ഏറ്റവും വലിയ വാദം. എന്നാൽ മാർസിനെ BBC പോലുള്ള മാധ്യമങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരുന്നു. ഏറ്റവും കൂടുതൽ നമ്മുടെ ലോകത്ത് വായിക്കപ്പെടുന്നത് മാർസിനെയാണ് എന്ന് മുതലാളിത്ത മാധ്യമങ്ങൾക്ക് തന്നെ പറയേണ്ടി വരുന്നു. ലോകത്തിലെ പലയിടങ്ങളിലുമുണ്ടാകുന്ന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ആ ഘട്ടത്തിൽ എന്താണ് മാർസ് നേരത്തെ പറഞ്ഞിരുന്നത് എന്ന് പരിശോധിക്കാൻ സാമ്പത്തിക വിദഗ്ധരായവരെല്ലാം തയ്യാറാവുന്നു. ഇങ്ങനെ നോക്കിയാൽ മാർസത്തിൻ്റെ പ്രസക്തി വലിയ തോതിൽ വർദ്ധിച്ചു വന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. മാർസ് തൻ്റെ ആശയം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ ലോക മുതലാളിത്തം അതിനെ അതിനീചമായിരുന്നു ആക്ഷേപിച്ചിരുന്നത്. മുതലാളിത്തം ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുവെന്ന് കൃത്യമായി അദ്ദേഹം വരച്ചു കാട്ടി.
മുതലാളിത്തത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ മാർസത്തിന് പ്രസക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക. മുതലാളിത്തത്തിനെതിരായ പോരാട്ടം വിജയിച്ചാലും മാർസത്തിൻ്റെ പ്രസക്തി നിലനിൽക്കുക തന്നെയാണ് ചെയ്യുക. കാരണം മുതലാളിത്തത്തിനെതിരായ പോരാട്ടത്തിന് ആശയപരമായി നേതൃത്വം കൊടുത്തത് മാർസമാണ്. എന്തുകൊണ്ട് തന്നെ അതിൻ്റെ പ്രസക്തി നിലനിൽക്കുക തന്നെ ചെയ്യും. ഇത്തരത്തിൽ ലോകമാകെ മാർസിൻ്റെ 200-ാം ജന്മവാർഷിക ദിനം ആചരിക്കുന്ന ദിനത്തിലാണ് നാളെ ഇവിടെ CITU സംസ്ഥാന കൗൺസിൽ ചേരുന്നത് എന്നത് അങ്ങേയറ്റം പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. നമ്മുടെ ലോകത്താകെ ലോക തൊഴിലാളി വർഗം മെയ് ദിനം ആചരിച്ച് 2-3 ദിവസമേ പിന്നിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ലോകത്താകെ തൊഴിലാളി വർഗം തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തിൻ്റെ സ്മരണയാണ് മെയ് ദിനാചരണത്തിലൂടെ പുതുക്കിയത്. ഇപ്പോഴും പലയിടങ്ങളിലും രൂക്ഷമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉയർന്നു വരുന്നുവെന്നും തൊഴിലാളികൾക്ക് നേരെയുള്ള കടുത്ത മർദ്ദന നടപടികൾ സ്വീകരിക്കുന്നുവെന്നും നാം കാണുകയാണ്. നമ്മുടെ രാജ്യം ഇതിലെല്ലാം പ്രത്യേകതയോടെ നിലകൊള്ളുന്നു. ഇവിടെ നമ്മുടെ യോഗാധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിലെ ഗവൺമെൻറ് തൊഴിലാളികൾ നേടിയതെല്ലാം കവർന്നെടുക്കാനുള്ള സംഘടിതമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബോധപൂർവമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലാളി നേടിയെടുത്തതൊന്നും ആരെങ്കിലും തൊഴിലാളിക്ക് സൗജന്യമായി കൊടുത്ത കാര്യങ്ങളല്ല. ദീർഘമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ജീവൻ കൊടുത്തടക്കം നടത്തിയ ത്യാഗനിർഭരമായ പോരാട്ടങ്ങൾ, അങ്ങനെയാണ് ഓരോ ഘട്ടത്തിലും തൊഴിലാളി വർഗം ആനുകൂല്യങ്ങൾ നേടിയെടുത്തിട്ടുള്ളത്. നേടിയെടുത്ത ആനുകൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ജോലി സ്ഥിരതയും ജോലി സമയക്ലിപ്തതയും മറ്റനേകം കാര്യങ്ങളും. ഇതിലെല്ലാം വൻതോതിൽ അട്ടിമറി സംഘടിപ്പിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വരുന്നത്. നമ്മുടെ രാജ്യത്ത് തൊഴിലാളികളെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ഗവൺമെൻറ്, യഥാർത്ഥത്തിൽ ആഗോളവൽക്കരണ നയം 1991 നമ്മുടെ രാഷ്ട്രം അംഗീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്തതോടെ തൊഴിലാളിക്കെതിരെയുള്ള നടപടികൾ ഓരോന്നോരോന്നായി സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ അതിനുശേഷം അധികാരത്തിലിരുന്ന കേന്ദ്ര ഗവൺമെൻറ്റുകൾ ഓരോന്നും ഈ നടപടി വാശിയോടെ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തൊഴിലാളിക്കെതിരെ
തിരിയുകയും കോർപ്പറേറ്റുകൾക്കും വൻകിട മുതലാളിമാർക്കും അനുകൂലമായ നടപടികൾ സ്വീകരിക്കുകയുമാണ് ചെയ്തത്. കേന്ദ്രത്തിൽ മാറി മാറി അധികാരത്തിലിരുന്ന കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകൾ ഈ നയമാണ് സ്വീകരിച്ചു വന്നത്. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പിയുടെ നേതൃത്വത്തിലാണെങ്കിൽ അതിന് തൊട്ട് മുൻപ് ഇവിടെ അധികാരത്തിലുണ്ടായിരുന്ന ഗവൺമെൻറ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളതായിരുന്നു. ആ ഗവൺമെൻറ് എത്രമാത്രം തൊഴിലാളി ദ്രോഹ നടപടികളാണ് സ്വീകരിച്ചത് എന്ന് നമ്മളാരും മറന്നുപോയിട്ടില്ല. അതിൻ്റെ തുടർച്ചയായി തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നയം പുതുതായി അധികാരത്തിൽ വരുന്ന ഗവൺമെൻറ് ഉപേക്ഷിക്കുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ അവരെയെല്ലാം നിരാശരാക്കുന്ന നടപടികൾ മോഡിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് വാശിയോടെ സ്വീകരിച്ചു വരുന്നു. എന്താണിതിന് കാരണം? ഇതിന് കാരണം ഒന്നേയുള്ളൂ, കോൺഗ്രസ് എന്ന പേരോ ബി ജെ പി എന്ന പേരോ യു പി എ എന്ന പേരോ എൻ ഡി എ എന്ന പേരോ അല്ല പ്രസക്തം. നിലവിലുള്ള ഭരണകൂടത്തിന് എന്ത് താല്പര്യം, എന്ത് വർഗ താല്പര്യം, എന്താണ് പ്രശ്നം? ഇവിടെ കോൺഗ്രസ്സിനായാലും ബി ജെ പിക്കായാലും ഒരേ വർഗ താല്പര്യമാണ്. അത് തൊഴിലാളി വർഗ താല്പര്യമല്ല, അത് മുതലാളി വർഗ താല്പര്യമാണ്. ഇപ്പോൾ ബൂർഷ്വാ വർഗ താല്പര്യം സംരക്ഷിക്കാൻ നിലകൊള്ളുന്നതുകൊണ്ടാണ് തൊഴിലാളിക്കെതിരെ ശക്തമായ നടപടികൾ ഗവൺമെൻറ്റുകൾ മാറി മാറി സ്വീകരിച്ചത്. അതിൻ്റെ ഒരു വല്ലാത്ത പരിസമാപ്തിയിലാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് എത്തി നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് നമുക്കാർക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്ത, ഒരു തൊഴിലാളിക്കും ചിന്തിക്കാൻ കഴിയാത്ത ചില പരിഷ്കരണങ്ങൾ തൊഴിൽ രംഗത്ത് കൊണ്ടുവരാൻ മോഡി ഗവൺമെൻറ് സന്നദ്ധമാകുന്നത്. അതിലേറ്റവും ഹീനമായതാണ് ഒരു മുതലാളിക്ക് അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിൽ ജോലിയെടുക്കാൻ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്താൽ അവർക്ക്, അങ്ങനെ റിക്രൂട്ട് ചെയ്യപ്പെട്ടവർക്ക് തൊഴിൽ സ്ഥിരതയുണ്ടാകില്ല എന്ന പുതിയ തീരുമാനം. അവരെ എപ്പോഴും പറഞ്ഞുവിടാം, ചുരുങ്ങിയ സമയത്തേക്ക് ജോലിക്കെടുക്കണമെങ്കിൽ അങ്ങനെയാവാം, അതല്ലെങ്കിൽ ജോലിക്കെടുത്തതിന് ശേഷം മുൻകൂട്ടി നോട്ടീസ് പോലും നൽകാതെ അവരെ പിരിച്ചുവിടാം, പറഞ്ഞേക്കാം. എങ്ങോട്ടാണ് നാം പോകുന്നത്? നാം നേടിയ തൊഴിൽ സ്ഥിരത എന്ന അവകാശം അതാണിവിടെ കവർന്നെടുക്കുന്നത്. ഇത്തരത്തിലുള്ള അതിനീചമായ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ എല്ലാ തൊഴിലാളി സംഘടനകളും ഒറ്റക്കെട്ടായാണ് നമ്മുടെ രാജ്യത്ത് പ്രതിഷേധിക്കുന്നത്. എല്ലാവരും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഊക്കേറിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ തന്നെ ഉയർന്നു വരുന്നു. അതിൻ്റെ എല്ലാം മുൻപന്തിയിൽ തൊഴിലാളി വർഗ താല്പര്യം എപ്പോഴും
ഉയർത്തിപ്പിടിക്കുന്ന സി ഐ ടി യു നിൽക്കുന്നത് നാം കാണുന്നു. ആ പ്രക്ഷോഭങ്ങൾ സി ഐ ടി യുവിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തിപ്പെട്ടു വരുന്നതും നാം കാണുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് തൊഴിലാളി വിരുദ്ധ നടപടികൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പല മേഖലകളെയും തകർക്കുന്ന സമീപനമാണ് എടുക്കുന്നത്. ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതെന്തോ രാജ്യത്തിൻ്റെ ഒരു ശത്രു എന്ന മട്ടിലാണ് കേന്ദ്ര ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിലെ പ്രസിദ്ധങ്ങളായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ജനിച്ചതിന് ശേഷം നഷ്ടമെന്താണെന്നറിയാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അവയുടെയെല്ലാം ഓഹരികൾ വിറ്റഴിക്കാൻ വലിയ ധൃതിയാണ് മാറി മാറി വന്ന കേന്ദ്ര ഗവൺമെൻറ്റുകൾ കാണിച്ചിട്ടുള്ളത്. മോഡിയുടെ ഗവൺമെൻറ് വാശിയോടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കുന്നു. അതോടൊപ്പം പല സ്ഥാപനങ്ങളും വിറ്റു തുരക്കാൻ ശ്രമിക്കുന്നു, സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. ഇന്നലെ ഒരു കൂട്ടർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നിരുന്നു. അവർ ഈ രാജ്യത്തിലെ ഒരു പുതിയ കുത്തക ഗ്രൂപ്പാണ്. അവർ വന്ന് സംസാരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യ ഗവൺമെൻറ് വിൽപ്പനക്ക് വച്ചിരിക്കുന്നു. അപ്പോൾ അത് ഏറ്റെടുക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായവും പിന്തുണയും വേണം എന്ന് അഭ്യർത്ഥിക്കാനാണ് വന്നത്. അപ്പോൾ അവരോട് വേറെ ആലോചിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അപ്പം തന്നെ മറുപടി പറഞ്ഞു, ആ കാര്യത്തിൽ ഞങ്ങളുടെ സഹായമോ പിന്തുണയോ ഉണ്ടാവില്ല, ഈ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കാൻ പറ്റുന്നതല്ല, ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചു നിൽക്കുകയാണ്, സ്വകാര്യവൽക്കരിക്കരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങൾ കൊടുത്ത ഭൂമിയിലാണ് ഈ സ്ഥാപനം നിൽക്കുന്നത്, നിങ്ങൾ ചിലപ്പോൾ ആ ഭൂമിയും ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കും വരുന്നത്, അതോടൊപ്പം ആ സ്ഥാപനം നടത്തുന്നതിനാവശ്യമായ ഒട്ടേറെ സൗകര്യങ്ങളും സഹായങ്ങളും അസംസ്കൃത വസ്തുക്കൾ ചെറിയ വിലക്ക് കൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൊണ്ടത് വിൽക്കാൻ പാടില്ല എന്ന നിലപാടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടേതായ വ്യവസായം നടത്താൻ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങളെ എല്ലാ സഹായവും ഉണ്ടാവും, അതിൽ നിങ്ങൾ ശങ്കിക്കേണ്ടതില്ല, നിങ്ങൾക്കാവശ്യമായ പിന്തുണയും നൽകും. പക്ഷേ ഇത്തരമൊരു വ്യവസായം ഏറ്റെടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ സർക്കാരിൽ നിന്ന് ഒരു പിന്തുണയും സഹായവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ഞങ്ങൾ ശക്തമായി അതിനെ എതിർക്കുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ നല്ല ലോഹ്യത്തിൽ തന്നെ ഞങ്ങൾ പിരിയുന്ന അവസ്ഥ ഉണ്ടായി. ഇതാണ് നമ്മുടെ രാജ്യത്തുള്ള അവസ്ഥ. ഞാൻ പറഞ്ഞ സ്ഥാപനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എച്ച് എൻ എല്ലിനെ പറ്റിയാണ് ഈ പറഞ്ഞ പരാമർശങ്ങളെല്ലാം ഉണ്ടായത്. എന്നാൽ എച്ച് എൻ എൽ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുള്ള മറ്റൊട്ടേറെ സ്ഥാപനങ്ങൾ ഈ രീതിയിൽ വിൽപ്പന നടത്താനുള്ള ശ്രമങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരികയാണ്. ചിലത് വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഈ എച്ച് എൻ എല്ലിനെ പോലെ. അപ്പോൾ അതിനെയെല്ലാം ശക്തമായി പ്രതിരോധിക്കാനുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക ശേഷിയുള്ളൊരു സർക്കാരല്ല എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ തൊഴിലാളിയോട് പ്രതിബദ്ധതയുള്ളൊരു സർക്കാരാണ്. എൽ ഡി എഫിൻ്റെ നയം അതാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് സർക്കാർ കേന്ദ്ര ഗവൺമെൻറ് ചില സ്ഥാപനങ്ങൾ ഇവിടെ സ്വകാര്യവൽക്കരിക്കാനും വിറ്റു തുരക്കാനും തീരുമാനിച്ചപ്പോൾ അവരെ അറിയിച്ചു, അത് ഞങ്ങളെ ഏൽപ്പിക്കണം. സി ഐ ടി യു സംസ്ഥാന ജനറൽ കൗൺസിൽ
തുടക്കം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം പത്തനംതിട്ടയിൽ പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി സംസാരിക്കുന്നു. തത്സമയം ബി എസ് എൻ എൽ ഉപയോഗിക്കുന്ന ആളുകളിൽ അതൃപ്തി ഉണ്ടാക്കാം. എങ്ങനെയെല്ലാം ബി എസ് എൻ എൽ ആളുകളെ അകറ്റിവിടാം. ഇങ്ങനെ ചിന്തിക്കുന്നൊരു ഗവൺമെൻറ്റായാൽ എങ്ങനെ ആ സ്ഥാപനം അഭിവൃദ്ധിപ്പെടും? അതിലുള്ള ജീവനക്കാർ ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തി നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ഫലമായി ചില കാര്യങ്ങളിൽ നേരിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. എങ്കിലും അടിസ്ഥാനപരമായി മാറ്റമുണ്ടോ? സമീപനത്തിൽ മാറ്റമുണ്ടോ? ഇപ്പോൾ റെയിൽവേയുടെയും കാര്യം ഇതാണ്. റെയിൽവേക്ക് പിന്നെ പകരമൊന്നുമില്ല, പക്ഷേ മെല്ലെ മെല്ലെ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മെല്ലെ മെല്ലെ എന്ന് പറയാമെങ്കിൽ ഇപ്പോൾ അതിവേഗതയിൽ തന്നെ സ്വകാര്യവൽക്കരണ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. റെയിൽവേയെ ശക്തിപ്പെടുത്താനുതകുന്ന ഒരു നടപടിയും സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമല്ല. ഇപ്പം നമ്മുടെ രാജ്യത്ത് സ്വകാര്യ മേഖല കൂടി വരുന്ന ചില മേഖലകളെടുത്താൽ അതിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തെ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ എയർ ഇന്ത്യയുടെ സ്ഥിതി, എയർ ഇന്ത്യ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണല്ലോ, പൊതുമേഖലാ സ്ഥാപനമാണല്ലോ. ഇപ്പോൾ അത് വിറ്റു തുലക്കാനാണ്. കാരണം ആ മേഖലയിൽ ഒട്ടേറെ സ്വകാര്യ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ രംഗത്തും സ്വകാര്യ മുതലാളിമാരെ ശക്തിപ്പെടുത്താനാണ് നടപടി. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് എണ്ണവില തോന്നിയ പോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എണ്ണവില ഇങ്ങനെ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? എപ്പത്തൊട്ടാണ് എണ്ണവില വർദ്ധിക്കാൻ തുടങ്ങിയത്? ഗവൺമെൻറ് നയമാറ്റത്തിൻ്റെ ഭാഗമായി. ആ നയമാറ്റത്തിൻ്റെ കാരണം എന്താണ്? നയമാറ്റത്തിന് അടിസ്ഥാനപരമായി ഒരു കാരണം മാത്രമേ ഉള്ളൂ, അത് റിലയൻസ് എന്ന് പറയുന്ന കൂട്ടർ എണ്ണ വ്യാപാരത്തിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കാനും സഹായിക്കാനും ഇത്തരത്തിലൊരു നടപടി അങ്ങ് എടുത്തു. അവർക്കിഷ്ടം പോലെ വില തീരുമാനിക്കാം, എല്ലാവർക്കും ആ സൗകര്യം കിട്ടി. ഇതാണ് നമ്മുടെ രാജ്യത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. എല്ലാ രംഗത്തും പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുന്ന നിലപാട് സ്വീകരിച്ചു പോവുകയാണ്. സ്വാഭാവികമായും ഇതിനെതിരെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടേതായ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നു. നമ്മുടെ രാജ്യത്താകെ കേന്ദ്ര ട്രേഡ് യൂണിയനുകളാകെ അണിനിരന്നുകൊണ്ടുള്ള ശക്തമായ തൊഴിലാളി പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നു. ഇത് ഇനിയും ശക്തിപ്പെടും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ചിത്രം. നമ്മുടെ രാജ്യത്തിലെ ഗവൺമെൻറ് ഇത്തരം പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ പ്രക്ഷോഭങ്ങളെ നേരിടുന്ന ഒരു രീതിയുണ്ട്. അവരീ പ്രക്ഷോഭങ്ങളെ ഭയപ്പെടുകയാണ്. ഓരോ രംഗത്തും അസംതൃപ്തരായ ജനങ്ങൾ ഊക്കേറിയ പ്രക്ഷോഭ വഴിയാണ് സ്വീകരിക്കുന്നത്. അതിലാണ് യോജിച്ച തൊഴിലാളി പ്രക്ഷോഭം, ഒരു ഭാഗത്ത് അതിശക്തമായ കർഷക പ്രക്ഷോഭം, നമ്മുടെ രാജ്യം തന്നെ ആവേശപൂർവ്വം നോക്കിക്കാണുന്ന കർഷകരുടെ ഇടപെടൽ, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം ജനങ്ങളാകെ അണിനിരന്നുകൊണ്ട് നടത്തിയ ഊക്കേറിയ പ്രക്ഷോഭങ്ങൾ, അതോടൊപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റ് വ്യത്യസ്ത വിഭാഗങ്ങൾ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ, നമ്മുടെ യുവജനങ്ങളുടെ ഇടപെടൽ, വിദ്യാർത്ഥികളുടെ ഇടപെടൽ, ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വരുന്നു. അതേസമയം സാംസ്കാരിക രംഗത്തുള്ളവർ, കലാരംഗത്തുള്ളവർ, കലാ സാംസ്കാരിക പ്രവർത്തകർ രാജ്യത്തിൻ്റെ മൊത്തം സാഹചര്യം വെച്ചുകൊണ്ട് അതിനെതിരെ പ്രക്ഷോഭത്തിലേക്ക് വരുന്നു. ഇപ്പോൾ അടുത്ത ദിവസം ഒരു കാര്യം നമ്മൾ കണ്ടല്ലോ, സാധാരണ സിനിമ അവാർഡുകൾ രാഷ്ട്രപതിയാണ് നൽകാറുള്ളത്. നല്ല ചടങ്ങാണത്, സാധാരണ രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു ചടങ്ങാണ്. നമുക്ക് വലിയ ആരോഗ്യമില്ലാത്ത രാഷ്ട്രപതിമാർ മുൻപ് ചിലരുണ്ടായിട്ടുണ്ട്, അവരും സന്തോഷപൂർവ്വം
അവരുടെ ആരോഗ്യസ്ഥിതി വെച്ചുകൊണ്ട് തന്നെ ഈ ചടങ്ങ് പൂർണ്ണമായി നടത്തിയിട്ടുണ്ട്. ആർക്കൊക്കെയാണോ അവാർഡ് കൊടുക്കേണ്ടത് അവർക്കെല്ലാം അവാർഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള രാഷ്ട്രപതി നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന് ആരോഗ്യത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം അവാർഡ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ ആരോഗ്യമുള്ളയാൾ തന്നെയാണ്. ഇപ്പോൾ രാഷ്ട്രപതി 11 പേർക്ക് അവാർഡ് കൊടുക്കുമെന്ന് പറഞ്ഞുവെന്നാണ് വാർത്ത വന്നത്. പക്ഷേ അതിൻ്റെ ഉൾപ്പോര് നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. എല്ലാ ഉൾപ്പോരും നമ്മളറിയില്ല. എന്നാൽ സാധാരണഗതിയിൽ സ്മൃതി ഇറാനിയെപ്പോലുള്ളവർക്ക് അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി സൗകര്യം ഏർപ്പെടുത്താൻ രാഷ്ട്രപതിയെപ്പോലെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ സ്ഥാനത്തെ ഒരു തരത്തിൽ വിവാദത്തിൽപ്പെടുത്താൻ പാടുണ്ടായിരുന്നു. ആ പരിപാടിയുടെ ശോഭ കെടുത്താൻ പാടുണ്ടായിരുന്നു. ഈ രാജ്യത്തിലെ കലാകാരന്മാർക്കാകെ ഒന്നടങ്കം അതിൽ പ്രതിഷേധിക്കേണ്ടി വന്നില്ലേ? ആ പ്രതിഷേധം ന്യായമായുള്ളതല്ലേ? എന്താ കാരണം? രാഷ്ട്രപതിയെ അപമാനിക്കാൻ ശ്രമിച്ചത് തന്നെയാണ് യഥാർത്ഥ കാരണം. ആ അവാർഡുകൾ മുഴുവൻ രാഷ്ട്രപതി കൊടുക്കേണ്ടതില്ല എന്ന് ഏതോ തലത്തിൽ തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി വന്ന നടപടിയായിട്ട് മാത്രമേ പൊതുസമൂഹം അതിനെ കാണുന്നുള്ളൂ. അത് പല രംഗങ്ങളിലും പറന്നു വരുന്ന നമ്മുടെ രാജ്യത്തിലെ മോഡി ഗവൺമെൻറ്റിൻ്റെ അസഹിഷ്ണുതയുടെ ഭാഗമായുള്ള ഒരു നടപടിയായി മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ കലാകാരന്മാർ ഈ രംഗത്ത് മാത്രമല്ല, ഇതിപ്പോൾ ഉണ്ടായൊരു പ്രത്യേക സംഭവമാണ്. പക്ഷെ അതിനു മുൻപ് തന്നെ അവരേറ്റവും അധികം വിലമതിക്കുന്ന അവാർഡുകൾ, അവർക്ക് ലഭിച്ച അവാർഡുകൾ തിരിച്ചു കൊടുത്തുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുന്നത് നാം കണ്ടിട്ടുണ്ട്. കാരണം അത്രമാത്രം അസഹിഷ്ണുതയ്ക്ക് ഇരയായവരാണ് നമ്മുടെ രാജ്യത്തെ കലാ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ, ഉൽപ്പതിഷ്ണുക്കൾ, ബുദ്ധിജീവികൾ. അവരെ പലരും ആക്രമിക്കപ്പെടുകയും ചിലരുടെയെല്ലാം ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നരേന്ദ്ര ദാബോൽക്കറേയും ഗോവിന്ദ് പൻസാരിയെയും കൽബുർഗിയെയും ഗൗരി ലങ്കേഷിനെയും ശന്ദ്രവിനെയുമൊക്കെ ഓർക്കുന്നത്. എല്ലാ അസഹിഷ്ണുതക്കരയായവരായിരുന്നു. ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ, ഇതിനെല്ലാം എതിരെയുള്ള പ്രക്ഷോഭങ്ങൾ നമ്മുടെ രാജ്യത്ത് വിവിധ മേഖലകളിൽ ഉയർന്നു വരികയാണ്. അങ്ങനെ ഉയർന്നു വരുമ്പോൾ അതിനെ ഭിന്നിപ്പിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും? ഏത് തരത്തിൽ ആളുകളെ ചേരിയാക്കി മാറ്റാൻ പറ്റും? ഇതിനുള്ള വലിയ ശ്രമമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് വർഗീയമായ നീക്കങ്ങൾ, വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ, വർഗീയ കലാപങ്ങൾ നടത്താനുള്ള നീക്കങ്ങൾ, ഇതെല്ലാം നമ്മുടെ രാജ്യത്തിപ്പോൾ നടക്കുകയാണ്. നിർഭാഗ്യകരമായ അവസ്ഥ, എല്ലാറ്റിനും നേതൃത്വം കൊടുക്കുന്നത് ഈ രാജ്യം ഭരിക്കുന്ന കക്ഷിയാണ് എന്നതാണ്. ആ കക്ഷിക്ക് നേതൃത്വം കൊടുക്കുന്നത് RSS ആണ്. BJP എന്ന കക്ഷിയുടെ നേതൃശക്തിയാണ് RSS. RSS വർഗീയ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്. വർഗീയ സംഘർഷങ്ങൾക്ക് വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത്. വർഗീയ കലാപങ്ങളിലൂടെ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാമെന്നാണ് RSS BJP കരുതുന്നത്. ഇത്തരത്തിലുള്ള ഒട്ടേറെ സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകുന്നു. സംസ്ഥാന ജനറൽ കൗൺസിലിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. തത്സമയം ഒരു കലാപരിപാടി നടക്കുമ്പോൾ ആ കലാപരിപാടി സവർണ വിഭാഗം സംഘടിപ്പിച്ചതാണെങ്കിൽ
ആ കലാപരിപാടി ദൂരെ നിന്ന് മാറി നിന്ന് കാണുന്ന ഒരു ദളിത് ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുക, ഇത്ര ഹീനമായ നിലപാട് നമ്മുടെ രാജ്യത്ത് തുറന്നു വരുന്നു. ചില തൊഴിലുകൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ കുലത്തൊഴിലായി ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ അതേ രീതിയിൽ നമുക്ക് രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളെയും കാണാൻ കഴിയില്ല. അതിലൊരു പ്രദേശം ഗുജറാത്ത്, അവിടെയുള്ള പട്ടികജാതി വിഭാഗം വലിയ പ്രയാസമനുഭവിക്കുന്നവരാണ്. അവരെ ചത്ത പശുവിൻ്റെ തോലുരിയുന്ന പ്രവൃത്തിയെടുക്കും, പശുവിൻ്റെ ഉടമ ഒളിച്ചും ജോ ചെയ്യിക്കും. ഇങ്ങനെ ചത്ത പശുവിൻ്റെ തോലുരിഞ്ഞ ഒരു കൂട്ടം ചെറുപ്പക്കാരെയാണ് അത്യന്തം ഹീനമായി മർദ്ദിക്കുന്ന കാഴ്ച ലോകത്തിനാകെ കാണേണ്ടി വന്നത്. ഇത്തരത്തിലുള്ള ഭ്രാന്തമായ നടപടികൾ, ഒരു ഭാഗത്ത് മതന്യൂനപക്ഷത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ, വേറൊരു ഭാഗത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ, ഇതെല്ലാം ബോധപൂർവം സംഘടിപ്പിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യം തൊഴിലാളി വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നത്. രാജ്യത്തിലെ ഗവൺമെൻറ് ജനവിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നത്. കോർപ്പറേറ്റുകൾക്ക് ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. ലക്ഷക്കണക്കിൽ കോടി രൂപയുടെ ഇളവുകൾ, ആനുകൂല്യങ്ങൾ കോർപ്പറേറ്റുകൾക്ക് അനുവദിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരുടെ വയറ്റത്തടിക്കുന്ന നിലയാണ് സ്വീകരിച്ചു പോകുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇത് ആഗോളവൽക്കരണ നയത്തിൻ്റെ ഭാഗമായാണ്, അതിൻ്റെ ഭാഗമായി നടപ്പാക്കുന്ന ഉദാരവൽക്കരണ നടപടികളുടെ ഫലമായാണ് സംഭവിക്കുന്നതെന്ന് നാം കാണണം. ഇതിന് ഒരു സംസ്ഥാന ഗവൺമെൻറ് എന്ന നിലക്ക് ആ നടപടികളാകെ അംഗീകരിക്കാതെ ബദൽ നയം മുന്നോട്ട് വെച്ച് പ്രവർത്തിച്ചു പോകാനാണ് കേരളത്തിലെ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. നമുക്കറിയാം ഇക്കാര്യത്തിൽ പരിമിതികൾ വലിയ തോതിലുണ്ടാവും. പക്ഷേ ആ പരിമിതികൾ ഉണ്ട് എന്ന് കണ്ട് അതിൻ്റെ പ്രയാസത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് ഒന്നും ചെയ്യാതിരിക്കുക എന്നതല്ല കേരളത്തിലെ LDF സർക്കാർ സ്വീകരിക്കുന്ന നടപടി. ഇത്തരം കാര്യങ്ങളിൽ ബദൽ നയം എങ്ങനെ നടപ്പാക്കാനാവും? നിങ്ങൾക്കറിയാം ഏത് രീതിയിൽ കേരളത്തിൽ ഈ ബദൽ നയം നടപ്പാക്കുന്നുവെന്നത്. നമ്മൾ രാജ്യത്താകെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകരുന്ന കാഴ്ചയാണ് കാണുന്നത്, തകർക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ ഇവിടെ ഈ ഗവൺമെൻറ് 2 വർഷം മുൻപ് അധികാരത്തിൽ വരുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വൻപിച്ച നഷ്ടത്തിൻ്റെ കഥയായിരുന്നു നമ്മളെല്ലാം പറഞ്ഞിരുന്നത്. ആ സ്ഥാപനങ്ങളെ എങ്ങനെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാം എന്ന് LDF ഗവൺമെൻറ് ചിന്തിച്ചു. എന്താ അങ്ങനെ ചിന്തിക്കാൻ കാരണം? തൊഴിലാളിയോടുള്ള പ്രതിബദ്ധത തന്നെ. ആ ചിന്തക്ക് ഫലമുണ്ടായി. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ആകെ പൊതുമേഖലാ സ്ഥാപനങ്ങളെടുത്താൽ നേരത്തെ നഷ്ടമായിരുന്നെങ്കിൽ അത് ലാഭമായി മാറി. ഇന്നത്തെ നിലയിൽ ചില സ്ഥാപനങ്ങൾ ഇനിയും ലാഭത്തിലാകേണ്ടതായിട്ടുണ്ട്. അവ ലാഭത്തിലാക്കാനുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള
ജീവനക്കാർക്കും തൊഴിലാളികൾക്കുമെല്ലാം നല്ല രീതിയിൽ ആശ്വാസം. കാരണം ഇത് നശിച്ചു പോകില്ല, നശിക്കാൻ സർക്കാർ അനുവദിക്കില്ല. ആവശ്യമായ പിന്തുണ സർക്കാരിൽ നിന്നുണ്ടാകും എന്ന ഉറച്ച വിശ്വാസം, അത് ആ മേഖലയിലെ തൊഴിലാളികളിലാകെ ഒരു പുത്തനുണർവും ആവേശവും സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മുടെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ, പരമ്പരാഗത വ്യവസായ മേഖല, പരമ്പരാഗത വ്യവസായ മേഖല എപ്പോഴും വലിയ പ്രതിസന്ധിയിലായിരുന്നു. ലക്ഷക്കണക്കിൽ തൊഴിലാളികളായിരുന്നു ഓരോ മേഖലയിലും ഉണ്ടായിരുന്നത്. ആ തൊഴിലാളികൾ ഇന്ന് ഇല്ല എന്നതാണ് വസ്തുത. പലരും ആ മേഖലയുടെ ദുസ്ഥിതി കാരണം അത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. കുറച്ചു പേരാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത്. അങ്ങനെ ബാക്കി നിൽക്കുന്ന 10,000 തൊഴിലാളികളുണ്ട്. നേരത്തെയുള്ള അത്രയും വിപുലമായ അംഗബലമില്ലെങ്കിലും നമ്മുടെ കേരളത്തിലെ ഏറ്റവും സംഘടിതമായ തൊഴിൽ വിഭാഗമാണത്. എണ്ണത്തിൻ്റെ കാര്യത്തിൽ വിപുലമാണത്. ആ മേഖല പൂർണ്ണമായും നശിച്ചു പോകുമെന്നായിരുന്നു 2 മുൻപുണ്ടായിരുന്ന ചിന്ത. എന്നാൽ ഇപ്പോൾ 2 അതിലേറ്റവും പ്രധാനപ്പെട്ട കയർ മേഖല വലിയ ഉണർവിലാണ്. ആ മേഖലയെ സംരക്ഷിക്കാൻ ഫലപ്രദമായ നടപടികളാണ് നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിച്ചു വന്നത്. വിശദീകരണത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അതേപോലെ തന്നെ കയർ രംഗം, അതേപോലെ തന്നെ കശുവണ്ടി രംഗവും നല്ല രീതിയിൽ സംരക്ഷിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയാണ്. പ്രശസ്ത ഇന്ത്യൻ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സാഹിത്യവും ജീവിതവും ഷാർജ കൾച്ചർ വകുപ്പ് പ്രസിദ്ധീകരിച്ചു. ഇന്ത്യൻ മാധ്യമ പ്രവർത്തകനും ബഷീറിന്റെ ജീവചരിത്രകാരനുമായ കൈരളി ടിവി മിഡിൽ ഈസ്റ്റ് ന്യൂസ് ഡയറക്ടർ ഇ.എം. അഷ്റഫ് എഴുതിയ ഗ്രന്ഥം അറബ് ഭാഷാ പണ്ഡിതനും കോഴിക്കോട് സ്വദേശിയുമായ അബ്ദു ശിവപുരമാണ് അറബ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത്.